അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് ഇട്ടോ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ബ്ലൗസ് ഉണ്ടല്ലോ സൈഡിൽ കാണുന്നത്, അതാണ് കേട്ടോ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടില്ല, ഇതിലധികം സർദോസി വർക്കാണ് വരുന്നത്. ആ ഫോട്ടോയിൽ വരുന്നത് നിങ്ങൾ സൈഡിൽ ഫോട്ടോ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ സർദോസി വർക്കാണ് അധികം വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിൽ വരുന്ന ലീഫും കാര്യങ്ങളും സർദോസി, ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന സർദോസി ആരി വർക്ക് ഉപയോഗിച്ചിട്ടാണ്, ആരി നൂൽ ആരി സൂചി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ കൈ സൂചി കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ഫുള്ളും ആരി സൂചി ഉപയോഗിച്ചിട്ടുള്ള സർദോസിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ രണ്ട് മൂന്ന് തരം കളർ ബീഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവുമല്ലോ. പിന്നെ താഴെ ഒരു ലൈൻ വരുന്നുണ്ട്. ഇത് സർദോസി നമ്മൾ വെട്ടിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോ ലെങ്ത് അനുസരിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചെറുതും വലുതൊക്കെ ആവശ്യമുള്ളവർ നമ്മളത് എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് വെട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാം ഒരേ സൈസിന് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ ഒരേ സൈസ് തന്നെ സർദോസി എടുക്കും. അപ്പോൾ ഇത് ചെറുതും വലുതും ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ചെറുതും വലുതും മുറിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് താഴെ വരുന്ന ഒരു ലൈൻ കട്ട് ബീഡ്സ് ആണ് കാണുന്നുണ്ടല്ലോ. ഇത് ഒരുവിധം അതിൻ്റെ മോൾ ഭാഗമൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ എടുത്തതാണ് ഈ വീഡിയോ. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്രയാണ് കാണുന്നത്. ഇതിൽ മുകളിൽ സർദോസിൻ്റെ വേറെ ലീഫും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ട്യൂബിൻ്റെ വർക്ക് ഉണ്ട്. പിന്നെ ഇതിൽ താഴെ കട്ട് ബീഡ്സിനും കാര്യം ലൈൻ വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന താഴത്തും താഴത്തെ ലൈൻ കട്ട് ബീഡ്സാണ് വരുന്നത്. അപ്പോൾ ഇത് അപ്പുറത്ത് അതിൻ്റെ വേറൊരു സ്ലീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ലീവ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഡോട്ടും കാര്യങ്ങളും വരാണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അതുവരെയുള്ള സ്ലീവിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഈ താഴെയുള്ള ബീഡ്സിൻ്റെ രണ്ട് ഇല രണ്ടും രണ്ട് കളറാണ്. ഒന്ന് ഡാർക്ക് ഇലയാണ്, ഒന്ന് ലൈറ്റ് ഇലയാണ്. പിന്നെ താഴെ വരുന്നത് കട്ട് ബീഡ്സാണ് ഏറ്റവും താഴത്തെ ലൈന്. പിന്നെ അതിൻ്റെ ശേഷം പേകൾ വരുന്നുണ്ട്, പിന്നെ കട്ട് ബീഡ്സ്, പിന്നെ സുറായി എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ നിങ്ങളതിനെന്ത് മുത്താ പറയുക എന്നുള്ളത് നിങ്ങളുടെ നാട്ടിൽ ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് പറയുക. ആ നീളത്തിൽ കാണുന്നൊരു മുത്തല്ല, അതിൻ്റെ പേര് എന്താ പറയുക എന്ന് പറയാം. ഞങ്ങളുടെ സുറായി എന്നാണ് അതിന് പറയാം. അപ്പോൾ ഈ സർദോസ് സർദോസ് നമ്മളതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ. അവിടെ ആ സർദോസ് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വേറെ തരം കളറാണ്. ഇതിൻ്റെ ഒരുപാട് കളർ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട് ഷോപ്പുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് ഏതാ കിട്ടുന്നത് വെച്ചാൽ അത് വാങ്ങുക കേട്ടോ. ഇതാ ഇപ്പോൾ ഇത് ഫുള്ള് വർക്ക് കഴിഞ്ഞതാണ് ഈ ബ്ലൗസ്. നെക്കും കാര്യങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, അതിൽ നമ്മൾ നേരത്തെ കണ്ടത് സർദോസിയാണ്. അത് കുറച്ച് രാത്രി ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയില്ല, കുറച്ച് ലൈറ്റിൽ എടുത്തതാണ്. ഇപ്പോൾ കളറുള്ള സർദോസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോർഷന് ക്ലിയർ ആയിട്ട് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെയല്ല സർദോസി, പിന്നെ പേള് വരുന്നുണ്ട്, അതിനുള്ളിൽ സർദോസി വരുന്നുണ്ട്, അതിനുള്ളിൽ ബീഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും സെയിം തന്നെയാണോ വരുന്നത്. അതായത് മുകളിലും ലീഫിന് ഡോട്ടാണ് വരുന്നത്, അല്ലേ, ലീഫിന് ഡോട്ടാണ് മുകളിൽ വരുന്നത്. അത് സെയിം ലീഫ് താഴെ കാണുന്ന സെയിം ലീഫാണ് മുകളിലും വരുന്നത്. പിന്നെ ഇതിൽ കാണണമെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു ലീഫ് കാണുന്നില്ലേ, ഈ ലീഫല്ലാണ്ട്. അത് വരുന്നത് പേളും കട്ട് ബീഡ്സും പേളും കൂടിയിട്ടാണ് വരുന്നത്. സെൻറ്ററുള്ള പേള് കൊടുത്തിട്ട് ഒരു കട്ട് ബീഡ്സ് ഒരു പേളും കൊടുത്തതാണ്. അതിന് ചുറ്റും സർദോസി വർക്ക് കൊടുത്തതാണ്. ബാക്കിയൊക്കെ സെയിമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കണ്ടല്ലേ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നില്ല നിങ്ങൾക്കല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഫുള്ള് വർക്ക് വരുന്നത്. അപ്പോൾ ഇതിന് നെക്കും കാര്യങ്ങളും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാ ഇതിൽ ഡോട്ട് വരുന്നത്, ഇതാ ഇത് നെക്കാണ് വരുന്നത്. നെക്ക് ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ. നെക്ക് വരുന്ന ബ്ലൗസിൻ്റെ ഒരു സൈഡ് രണ്ട് സൈഡിലായിട്ടാണ്, ഉള്ളിൽ കട്ട് ചെയ്യാൻ സൗകര്യത്തിനായിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ അത് രണ്ട് സൈഡിൽ വരുന്നത് അല്ലേ, അങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിലും വരുന്നത് സ്ലീവിൽ വരുന്ന ചെറിയ വർക്ക് മാച്ചിങ് ആയിട്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കാണ് വരുന്നത്. ഫ്രണ്ട് ഇപ്പോൾ ഹാഫ് നെക്കാണ് മോഡൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കും ഇതിൽ കാണുന്നത് ആ ചെറിയ വർക്ക് നമ്മൾ സ്ലീവ് തന്നെ എടുക്കുന്ന വർക്ക് കണ്ടല്ലോ. കാരണം സ്ലീവിന് മാച്ചായിട്ട് വേണമല്ലോ നമുക്ക് നെക്ക് വരാൻ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ, വാങ്ങുന്നുണ്ടല്ലേ. ഇതാ ക്ലിയറായിട്ട് കാണുന്നില്ല. താഴെ ഒരു ലൈന് ബീഡ്സ്, പിന്നെ ഒരു പേളും രണ്ട് ബീഡ്സും കൂടി കൂട്ടിയിട്ട് ഒരു ലൈൻ അടിച്ചു, പിന്നെ ഫുള്ള് പേളും. ഇതിലുള്ള ആ മുകളിൽ കാണുന്ന സർദോസിന് ഫ്ലവറില്ലേ, അതിനോട് ചേർന്നിട്ടുള്ളതാണ് മറ്റേ നെക്കിമ കൊടുത്തുന്ന ആ ഡോട്ട്. ഇത് അതിൻ്റെ താഴെയായിട്ടാണ് നമ്മളൊരു റൗണ്ട് കൊടുത്തേണ്ടതും പിന്നെ താഴെ ബീഡ്സിന് ലൈൻ വരുന്നതൊക്കെ. നിങ്ങൾ ക്ലിയറായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഈ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ കേട്ടോ.